പറ്റുപുസ്തകം. രചന ബാലകൃഷ്ണൻ നന്മണ്ട. നീ മരിച്ച 16-ാം ദിനമായ ഇന്നാണ് നിന്റെ ഈ പറ്റുപുസ്തകം എൻ്റെ കയ്യിൽ കിട്ടുന്നത്. ഇത് തുറന്നു നോക്കാൻ എനിക്ക് പേടിയുണ്ട്. കാരണം നീ കൊടുത്തു തീർക്കാനുള്ള കണക്കുകൾ എത്രത്തോളം വരുമെന്ന് എനിക്കറിയാവുന്നതാണല്ലോ. അതെല്ലാം അങ്ങനെ തന്നെ ബാക്കി വെച്ചാണ് നീ കടന്നു പോയത്. ഈ ചെറിയ പറ്റുപുസ്തകം എൻ്റെ കയ്യിൽ തന്നത് നിൻ്റെ മകളാണ്. അവൾ എത്രയിലാണ് പഠിക്കുന്നത്? 2-ലോ അതോ 3-ലോ എനിക്കറിയില്ല. പക്ഷേ അവളുടെ നിഷ്കളങ്ക മുഖം കണ്ടപ്പോൾ അവൾ കരയുകയായിരുന്നു എന്ന് എനിക്ക് തോന്നി. മോള് കരഞ്ഞോ? ഞാൻ ചോദിച്ചു. അതെയെന്നവൾ തലയാട്ടി. എന്തിന്? കുറച്ചു നേരം അവളൊന്നും മിണ്ടിയില്ല. പിന്നെ പതുക്കെ പറഞ്ഞു, അമ്മ കരഞ്ഞു. അത്രയും പറഞ്ഞവൾ അകത്തേക്ക് ഓടിപ്പോയി. അമ്മ കരഞ്ഞപ്പോൾ അവളും കരഞ്ഞു. അച്ഛൻ നഷ്ടപ്പെട്ട വിവരം ഗ്രഹിക്കാൻ മാത്രം അവൾ വളർന്നിട്ടില്ല. നിന്റെ ഭാര്യ അകത്തെവിടെയോ തളർന്നു കിടപ്പുണ്ടാവാം. നിന്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും നിന്റെ ഈ വാടക വീട്ടിൽ നിന്നും അടിയന്തരവും കഴിഞ്ഞ് പോവുകയാണ്. നിന്റെ സാധനങ്ങൾ അവർ വീതം വെച്ചെടുക്കുകയാണല്ലോ. നിന്റെ മൊബൈൽ ഫോൺ ആദ്യമേ തന്നെ അനിയൻ കൈക്കലാക്കിയിരിക്കുന്നു. മുണ്ടുകളും ഷർട്ടുകളും അച്ഛനും ജ്യേഷ്ഠനും പങ്കുവെക്കുന്നു. അമ്മയ്ക്ക് കിട്ടിയതാവട്ടെ നിന്റെ സന്തത സഹചാരിയായ ആ കറുത്ത ബാഗ്. അതമ്മ മാറോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു. നിന്റെ ഭാര്യയും മകളെയും ആർക്കും വേണ്ടല്ലോ. അവരെല്ലാം വീതം വെച്ചിറങ്ങുകയാണ്. ആരാ? അപരിചിതനായ എന്നെ കണ്ട് അച്ഛൻ ചോദിച്ചു. ഒരു വഴിപോക്കൻ. ഞാൻ എഴുന്നേറ്റ് നിന്നു. അച്ഛൻ്റെ ആ മോളലിന് ഒരുപാട് അർത്ഥങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നി. ആർക്കും വേണ്ടാത്ത 2 ജന്മങ്ങളും ഞാനും ഈ പറ്റുപുസ്തകവും ബാക്കിയായി. വിരുന്നുണ്ട കാക്കകളും നായകളും വെച്ചിലകൾ വിട്ട് സന്ധ്യയിലേക്ക് ഒളിയിടുന്നു. ഇനി ഇവിടെ നിന്നാൽ അപകടമാണ്. ഈ പുസ്തകം തുറന്നു നോക്കാതെ പോകുന്നതും ശരിയല്ല. ഞാൻ പറഞ്ഞല്ലോ ഈ പറ്റുപുസ്തകം തുറന്നു നോക്കാൻ എനിക്ക് പേടിയാണെന്ന്. നീ കൊടുത്തു തീർക്കാനുള്ള സംഖ്യകൾ എന്നെ ഭയപ്പെടുത്തും. എന്നാലും ഞാൻ ഈ പുസ്തകം തുറക്കുകയാണ്. ഇരുൾ വീഴുന്നതിന് മുമ്പേ ഞാനിതൊന്ന് വായിക്കട്ടെ. എൻ്റെ ചങ്ങാതി, നീ എന്നെ ഞെട്ടിച്ചിരിക്കുന്നല്ലോ. പറ്റുപുസ്തകത്തിലെ കണക്കിൽ നീ ആർക്കും ഒന്നും കൊടുക്കാനില്ലല്ലോ. ഇതിൽ നിനക്ക് കിട്ടാനുള്ള കണക്കുകൾ മാത്രമേയുള്ളൂ. അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും നീ കൊടുത്ത വലിയ വലിയ സംഖ്യകൾ നീ എഴുതി വെച്ചിരിക്കുന്നല്ലോ. നീ കൊടുത്തതെല്ലാം നിനക്ക് തിരിച്ചു കിട്ടാനുള്ളതാണല്ലോ. ഒരു കണക്ക് മാത്രം നീ എഴുതാൻ മറന്നുപോയിരിക്കുന്നല്ലോ. അതിനുവേണ്ടിയാണോ അവസാന പേജ് നീ ഒളിച്ചിട്ടിരിക്കുന്നത്? നീ കൊടുത്ത സ്നേഹത്തിൻ്റെ കണക്കുകളാണ് എഴുതാൻ ബാക്കിയുള്ളതെങ്കിൽ അതിന് വലിയൊരു പുസ്തകം തന്നെ വേണ്ടി വരുമല്ലോ സുഹൃത്തെ. കൊടുത്ത സ്നേഹത്തിന് കണക്ക് വേണ്ട, അതങ്ങനെ തന്നെ കിടക്കട്ടെ. ഈ പറ്റുപുസ്തകം ഞാൻ ഈ ഉമ്മറക്കോലായിൽ വയ്ക്കുന്നു. വഴിപോക്കിന് പുതിയ വഴികൾ നേടാൻ സമയമായി. അകത്തു നിന്നുള്ള ഏങ്ങലടികൾ എന്നെ പിന്തുടരാതിരിക്കട്ടെ. ബാലകൃഷ്ണൻ നന്മണ്ട എഴുതിയ ഈ ചെറുകഥ ഇവിടെ പൂർണ്ണമാകുന്നു.